ഫ്ലിപ്കാർട്ടിൽ ഷോപ്പ് ചെയ്യുന്ന കുറച്ച് ആളുകളെങ്കിലും ഷോപ്പിംഗ് അല്ലാതെ ഫ്ലിപ്കാർട്ടിൽ ജോലി എങ്ങനെ കിട്ടാമെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ എങ്ങനെ ജോലി കിട്ടും എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ഫ്ലിപ്കാർട്ടിൽ ജോലി കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, കുറച്ച് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധയോടെ തന്നെ കാണുക, മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനൊരു പേജിലേക്കായിരിക്കും വരുന്നത്. ഫ്ലിപ്കാർട്ടിൻ്റെ കരിയേഴ്സ് പേജാണിത്. ഫ്ലിപ്കാർട്ടിൽ ഓപ്പണിംഗ് ആയിട്ടുള്ള എല്ലാ പൊസിഷൻസും നമുക്ക് ഈ ഒരു പേജിൽ കാണാനായിട്ട് സാധിക്കും. ഫ്ലിപ്കാർട്ടിൽ ഏത് കാറ്റഗറിയിലാണോ വേക്കൻസി, അല്ലെങ്കിൽ ഏത് പോസ്റ്റിങ്ങിലാണോ വേക്കൻസി ഉള്ളത്, ആ വേക്കൻസികളെല്ലാം നമുക്ക് ഈ ഒരു പേജിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ടെക്നോളജി ഗ്രൂപ്പ്, ബിസിനസ്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് കാണാം. അപ്പോൾ ടെക്നോളജി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ടെക്നോളജിയിൽ മാത്രമുള്ള ഓപ്പണിങ്സ് കാണാൻ സാധിക്കും. കാണാം സീനിയർ ആർക്കിടെക്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് ആർക്കിടെക്ട്, അങ്ങനെ ഒരുപാട് ഓപ്പണിങ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ തന്നെ ലൊക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലും ബാംഗ്ലൂർ അല്ലെങ്കിൽ ഡൽഹി അതുപോലുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ ഓപ്പണിങ്സ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ അവിടെ പോയി ജോലി ചെയ്യേണ്ടി വരും. നിലവിൽ കേരളത്തിൽ ഓപ്പണിങ്സ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ടെക് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലി ഏതാണോ അതിവിടെ സെർച്ച് ചെയ്ത് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ആ പൊസിഷനിൽ നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിവിടെ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ നിങ്ങൾ തൃപ്തനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പോസ്റ്റിങ്സ് കാണാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ജോബ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫ്ലിപ്കാർട്ടിലെ ഫുള്ളായിട്ടുള്ള എല്ലാ കാറ്റഗറിയിലെ ജോലി ഓപ്പണിങ്സ് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് കാണാം മാനേജർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റുകളുണ്ട്. എല്ലാം ബാംഗ്ലൂർ, ഡൽഹി, മുംബൈ അതുപോലുള്ള സ്ഥലങ്ങളിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ടുള്ള നമ്മുടെ ഓപ്പണിങ്സ് ആണ്, മൊത്തം ഇന്ത്യ മൊത്തം ഉള്ള ഓപ്പണിങ്സ് ആണ് വരുന്നത്. ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് കേരളത്തിൽ നിലവിലൊന്നുമില്ല, മൊത്തം കൂടുതലും ബാംഗ്ലൂർ മാത്രമേ ഉള്ളൂ. അതായത് ഹെഡ് ഓഫീസ് ബാംഗ്ലൂരിലാണ്, അതുകൊണ്ട് ബാംഗ്ലൂരിലാണ് എല്ലാ ഓപ്പണിങ്സും വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു പോസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇപ്പോൾ ഈ അസോസിയേറ്റ് ആർക്കിടെക്ട് എന്നുള്ള ആ ഒരു ജോബാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും പറയുന്നതായിരിക്കും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണോ, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സ്കില്ല് വേണ്ടത് എന്തൊക്കെയാണ്, എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് എല്ലാം ചോദിക്കും. അതും കൂടെ കാണാൻ താഴത്ത് അപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് വരുന്നത് അപ്ലോഡ് റെസ്യൂം എന്നാണ്. അപ്പോൾ റെസ്യൂം നിങ്ങൾ വരണം, നല്ലൊരു റെസ്യൂം ഉണ്ടാക്കിയിട്ട് അവിടെ അപ്ലോഡ് ചെയ്യണം. താഴത്ത് ഫുൾ നെയിം കൊടുക്കണം, അതിന് തൊട്ടാഴെ ഇമെയിൽ ഉണ്ട്, ഫോൺ നമ്പർ, ടോട്ടൽ വർക്ക് എക്സ്പീരിയൻസ് എത്ര വർഷമുണ്ട്, പിന്നെ ജെൻഡർ ഏതാണ്, എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ ഐ ആം നോട്ട് എ റോബോട്ടിൽ നിന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവും. നിങ്ങളതിന് ശേഷം നിങ്ങൾ അവർ കോൺടാക്ട് ചെയ്യും, ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഫ്ലിപ്കാർട്ടിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ എം ബി എ കഴിഞ്ഞ ആളാണോ, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഫീൽഡിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പണിങ്സ് കണ്ടെത്തിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു ഫീൽഡിലുള്ളവരല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോജിസ്റ്റിക്സ് ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ നിങ്ങൾ എം ബി എ ഇല്ലാത്തവരാണ്, അങ്ങനെയുള്ള ആളാണെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ഡയറക്റ്റ് കൊറിയറിൻ്റെ പേരാണ് ഇ കാർട്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇ കാർട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇ കാർട്ടിൻ്റെ ബാഗ് തൂക്കി നമ്മുടെ അടുത്ത് ഡെലിവറി എക്സിക്യൂട്ടീവ്സൊക്കെ വന്നിട്ടുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അടുത്തുള്ള ഇ കാർട്ടിൻ്റെ ഓഫീസ് ഏതാണെന്ന് ഗൂഗിളിലോ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിലോ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ ചെല്ലുക. അവിടെ ചെന്നിട്ട് അവിടെ വേക്കൻസി ഉണ്ടോയെന്ന് അന്വേഷിക്കുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റിലെ ഏതൊരു ആളും ഫസ്റ്റ് ഡെലിവറി എക്സിക്യൂട്ടീവായിട്ടായിരിക്കും എടുക്കുന്നത്. ഡെലിവറി എക്സിക്യൂട്ടീവായിട്ട് നിങ്ങൾ ഒരു 3 മാസം പ്രൊബേഷനിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നൊരു ടെസ്റ്റ് എഴുതാൻ പറ്റും. അപ്പോൾ ആ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ടീം ലീഡർ 2 എന്ന് പറയുന്നൊരു നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ ടീം ലീഡർ 2 എന്ന് പറഞ്ഞൊരു പോസ്റ്റിലേക്കായിരിക്കും നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ അത് ടീം ലീഡർ 1 ആകും, പിന്നെയും പ്രൊമോഷൻ കിട്ടി നിങ്ങൾ ബ്രാഞ്ച് ഇൻചാർജ് ആകും, അങ്ങനെ ക്ലസ്റ്റർ മാനേജർ, ഏരിയ മാനേജർ, അങ്ങനെ സീനിയർ മാനേജർ, അങ്ങനെ നിങ്ങൾക്ക് ഓപ്പറേഷൻ്റെ വേറെ വേറെ ലെവലിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഫീൽഡിലോട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ജോലി മേടിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഫ്ലിപ്കാർട്ടിൽ ജോലി ചെയ്യാൻ
ലഭിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഞാൻ കരുതുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.